മലയാളം മീഡിയം പഠിച്ച സ്റ്റുഡൻസിന് പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലേക്കുള്ള ആ മാറ്റം. അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, മലയാളം മീഡിയം പഠിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബയോളജി ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് മലയാളവും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തൊന്ന് പഠിച്ചാലോ. ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസിലെ ആദ്യത്തെ വീഡിയോ ആണ്. അതിൽ കംപ്ലീറ്റ് പ്ലസ് വൺ പ്ലസ് ടു ബയോളജി ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവുമായിരുന്നു. ബോറടിപ്പിക്കുന്നില്ല. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, പ്ലസ് വൺ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിങ് വേൾഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവൻ എന്ന ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭൂമിയിൽ രണ്ടു തരം വസ്തുക്കളാണ് ഉള്ളത്, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ജീവനുള്ളതും ജീവനില്ലാത്തതും. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതിന് അല്ലെങ്കിൽ തരംതിരിക്കുന്നത്? അതിന് ലിവിങ് ആയിട്ടുള്ള ജീവികൾക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ജീവനുള്ള വസ്തുക്കൾക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ഇവനെ തരംതിരിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് തന്നെ ഡെഫിനറ്റീവ് ആൻഡ് നോൺ ഡെഫിനറ്റീവും ആവാം. ഡെഫിനറ്റീവ് മീൻസ് ഇത് എക്സ്ക്ലൂസീവ്ലി ജീവനുള്ളവ മാത്രമേ കാണിക്കുള്ളൂ. നോൺ ഡെഫിനറ്റീവ് മീൻസ് ഇത് ജീവനില്ലാത്തവയും കാണിക്കാം. അങ്ങനെയുള്ളതിൽ ഒരു ക്യാരക്ടറാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസം, ഇപ്പോൾ അത് ഏകകോശ ജീവികൾ ആയിക്കോട്ടെ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം, ഓർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം, അതായത് ബഹുകോശ ജീവികൾ ആയിക്കോട്ടെ, ഇവ രണ്ടുപേരും വളരുന്നത് സെൽ ഡിവിഷനിലൂടെയാണ്. സെൽ ഡിവിഷൻ അഥവാ കോശവിഭജനം. എന്നാലും സെൽ ഡിവിഷൻ ഈ രണ്ട് തരം ജീവികളെ എഫക്റ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. അതായത് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മാസ് ആണ്. അതേസമയം യൂണിസെല്ലുലാർ ഓർഗാനിസം, എക്സാമ്പിൾ അമീബ പോലുള്ളവയ്ക്ക് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ, ഇപ്പോൾ അമീബയുടെ അമീബ യൂണിസെല്ല ഒറ്റ സെല്ലല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറും. അങ്ങനെയാണ് നമ്പർ കൂടുന്നതിനാണ് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അതിന് എക്സാമ്പിളാണ് പ്ലാന്റ്സും ആനിമലൊക്കെ. ഇപ്പോൾ പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ജീവിതകാലം മൊത്തം വളർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ആനിമൽസ്, നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ, നമ്മളൊരു പ്രായം വരെയല്ലേ വലുതാവുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ വളരുന്നില്ല. പിന്നെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആ സെല്ലുകളൊക്കെ മാറിയിട്ട് മുറിവ് ഉണങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻസ് ആനിമൽസ് ഒക്കെ വളരുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഈ വളരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എവറസ്റ്റ് കൊടുമുടിയുടെ, അതായത് എവറസ്റ്റിൻ്റെ ഹൈറ്റ് കൂടിയെന്ന്. അതിൻ്റെ അർത്ഥം എവറസ്റ്റിന് ജീവൻ ഉണ്ടെന്നാണോ? അല്ല. എവറസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണം ടെക്ടോണിക് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പാറയും ചില മൺകൂനുകളൊക്കെ വളരുന്നത് പുറമേ വന്ന് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്നതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിലാണെങ്കിൽ അത് ഇൻറ്റേർണൽ ആയിരിക്കും, അതായത് ഉള്ളിൽ നിന്നായിരിക്കും. അതേസമയം നോൺ ലിവിങ് ആയിട്ടുള്ളതിനാണെങ്കിൽ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ, അതായത് പുറമേ നിന്നായിരിക്കും. ഇതിൽ വരുന്ന രണ്ടാമത്തെ ക്യാരക്ടറാണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ അഥവാ ഏകകോശ ജീവികളിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലെ ഗ്രോത്ത് എന്ന് പറയുന്നതും നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഗ്രോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷനിലൂടെ ഓഫ് സ്പ്രിങ്സ് അഥവാ കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പം ഈ കുട്ടികൾക്ക് പാരൻസിനെ പോലെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളായിരിക്കും. സോ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൽ രണ്ട് രീതിയിൽ റീപ്രൊഡക്ഷൻ നടക്കും, സെക്ഷ്വലി ആൻഡ് അസെക്ഷ്വലി. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹയർ ഓർഗാനിസത്തിലാണ്, എക്സാമ്പിൾ മാൻ ആൻഡ് ആനിമൽ. അപ്പോൾ അവിടെ രണ്ട് പാരൻസ് ഉണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ, അച്ഛൻ അമ്മ എന്ന് പറയുന്ന പോലെ. അസെക്ഷൽ റീപ്രൊഡക്ഷന് ഒരു പാരൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ലോവർ ഓർഗാനിസം. സോ ബഡ്ഡിങ്, ഈസ്റ്റിലുള്ള ബഡ്ഡിങ് എന്ന് പറയുന്ന ഫിനോമിനൻ, അതുപോലെ
ഫ്രാഗ്മെൻറ്റേഷൻ, പ്ലാറ്റ്ഫോംസിൽ കാണുന്ന ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ബഡിങ് എന്ന് പറയുന്നത് ഈസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ബഡ്സ് ഉണ്ടായിട്ട് അത് പുതിയൊരു ജീവിയായിട്ട് മാറും. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്ഫോംസ് പോലെയുള്ള ജീവികളുടെ ഒരു ഫ്രാഗ്മെൻ്റായിട്ട് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് മാറും. എന്താ ആ എൻറ്റയർ ജീവി തന്നെ, എന്നിട്ട് ആ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളും പുതിയൊരു ജീവിയായിട്ട് മാറും. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില ഓർഗാനിസം, അതിന് എക്സാമ്പിളാണ് ബീസ്. തേനീച്ചകൾ എടുക്കുകയാണെങ്കിൽ മൂന്ന് തരം തേനീച്ചകളാണ് ഉണ്ടാവുക: ക്വീൻ, ഡ്രോൺ ആൻഡ് വർക്കർ ബീസ്. ഇതിൽ വർക്കർ ബീസ് എന്ന് പറഞ്ഞ കാറ്റഗറി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള എബിലിറ്റി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ വർക്കർ ബീസിന് ജീവനില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതുകൂടാതെ മ്യൂൾസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആനിമൽസ് ഉണ്ട്. ഇവർ കുതിരയുടെയും ഡോങ്കീസിൻ്റെയും ഹോഴ്സിൻ്റെയും ഒരു സങ്കരയിനാണ്. അപ്പം ഇതിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം ഇതിനും ജീവനില്ല എന്നല്ലോ. സോ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്നതുകൊണ്ട് അതിന് ജീവനില്ല എന്ന അർത്ഥമില്ല. സോ റീപ്രൊഡക്ഷൻ എന്നത് ഒരു ഡെഫിനറ്റീവ് ക്യാരക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല. തേർഡ് ക്യാരക്ടറാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം അറിയാം, ഈ ലിവിങ് ബീങ്സ്, അതായത് ജീവനുള്ള വസ്തുക്കളെല്ലാം ഒരുപാട് കെമിക്കൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കെമിക്കൽസ് എല്ലാം നമ്മൾ ജീവനുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ തന്നെ പിന്നീട് ബയോമോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ കൺവേർഷനെ, ഈ പ്രോസസ്സിനെയാണ് കെമിക്കൽ ഓർ മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന എല്ലാ റിയാക്ഷൻസിനെയും ചേർത്ത് ഒരുമിച്ച് ദ സം ടോട്ടൽ ഓഫ് ഓൾ മെറ്റബോളിക് റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഓൾ ബോഡി ഈസ് നോൺ ആസ് മെറ്റബോളിസം, അഥവാ ഉപാപചയ പ്രവർത്തനം. ഉപാപചയ പ്രവർത്തനത്തിന് തന്നെ രണ്ടായിട്ട് തിരിക്കാം: ആനബോളിസം ആൻഡ് കാറ്റബോളിസം. ആനബോളിസം എന്ന് പറയുമ്പം ബിൽഡിംഗ് അപ്പ് പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് ഓർ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും. കാറ്റബോളിസം എന്നത് ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ്. അതിന് എക്സാമ്പിളാണ് റെസ്പിറേഷൻ, ശ്വസനം എന്ന് പറയുന്നത്. ആനബോളിസത്തിലൂടെ ചെറിയ മോളിക്യൂൾസ്, അതായത് തന്മാത്രകളെ ചേർത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി എനർജി, ഊർജം ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കാറ്റബോളിസത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള തന്മാത്രകൾ അഥവാ മോളിക്യൂളുകൾസ് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ തന്മാത്രകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, മോളിക്യൂൾസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ആ സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, അഥവാ ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ലബോറട്ടറി കണ്ടീഷൻസിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ശരീരത്തിലല്ലല്ലോ നടക്കുന്നത്, പുറത്തുള്ള കണ്ടീഷനിലല്ലേ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ ലിവിങ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമുക്ക് പറയാം, മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനം എന്നത് ലിവിങ് ഓർഗാനിസത്തിലെ ഡെഫിനിറ്റായിട്ട് എക്സ്ക്ലൂസീവ്ലി ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമാണ്. സെല്ലുലാർ ഓർഗനൈസേഷനാണ് നാലാമത്തെ ക്യാരക്ടർ, അഥവാ കോശങ്ങൾ. കോശങ്ങളും കലകളും ഒന്നും ജീവനില്ലാത്തവയിൽ കാണാൻ പറ്റില്ല. സോ നമുക്ക് പറയാം, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന ക്യാരക്ടർ ജീവനുള്ളവയിൽ, ലിവിങ് ബീങ്സിൽ മാത്രം കാണാൻ പറ്റുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നാലാമത്തെ ക്യാരക്ടറാണ് റെസ്പോൺസ് അഥവാ പ്രതികരണം എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യനായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അത് അവരുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. മനുഷ്യൻ നമ്മുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ സെൻസ് ഓർഗനായിട്ടുള്ള കണ്ണ്, മൂക്ക്, ത്വക്ക് ഇതിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ, പ്ലാന്റ്സ് ഇത് മനസ്സിലാക്കുന്നത് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ ഇതിലൊക്കെ വരുന്ന കോൺസെൻട്രേഷൻ ഡിഫറൻസ് വെച്ചിട്ടാണ്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് സൺഫ്ലവർ എന്ന് പറയുന്നത്. സൺഫ്ലവർ എപ്പോഴും സണ്ണിനെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ചുറ്റുമുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവ് ജീവനുള്ളവയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ വെയിലേറ്റാലും അതിന് മഴ പെയ്താലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികരണം, റെസ്പോൺസ് എന്ന് പറയുന്ന ക്യാരക്ടർ എക്സ്ക്ലൂസീവ്ലി ഡെഫിനറ്റായിട്ടും നമ്മൾ ജീവനുള്ളവയ്ക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്.
സോ നമ്മളിപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിച്ചല്ലോ. ഇതിൽ മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഡെഫിനറ്റായിട്ടും ഒരു ജീവനുള്ള വസ്തു ഉറപ്പായിട്ടും കാണിക്കുന്ന കാര്യങ്ങളാണ്. അതിനോണ്ട് ഇതിന് ഡെഫിനറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നു. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവയെ നോൺ ഡെഫിനറ്റീവ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്ന് വെച്ച് ഒരു വസ്തുവിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ മൗണ്ടെയ്ൻസ്, അതേസമയം റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഒരു വസ്തുവിന് ജീവനില്ല എന്നും പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ വർക്കർ ബീസ് ആൻഡ് മ്യൂൾസ്, ഇവർ രണ്ടുപേരും റീപ്രൊഡ്യൂസും ചെയ്യുന്നില്ല, പക്ഷേ ഇവയ്ക്ക് ജീവനുണ്ട്. മൗണ്ടെയ്ൻസ് ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ അവയ്ക്ക് ജീവനില്ല. ഇത് ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസ് ആയിട്ടുള്ള, സയൻസ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. സ്റ്റഡി ബോട്ടണി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. And support me. Thank you. God bless you all.